നഷ്ടപ്പെടാനൊന്നുമില്ല വിനീതയ്ക്ക്. അതുകൊണ്ട് ഞാൻ നേരെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് പിടിക്കും. ആരും അറസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഞാൻ നേരിട്ട് കോടതിയിലെത്തി എന്റെ കുഞ്ഞിനെ കൊന്ന് ഞാനാണെന്ന് പറയും. കുറ്റസമ്മതം നടത്തും. കൊലക്കുറ്റം മറച്ചു വെച്ച മാഡവും അതോടെ തെറ്റുകാരിയോ? എനിക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടുമായിരിക്കും. ഒരു മൂന്നോ നാലോ വർഷമെങ്കിലും മാഡവും എന്റെ കൂടെ ജയിലിൽ കാണും. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിടുന്നതല്ലേ മാഡത്തിന് നല്ലത്. അയ്യോ, ഞാനത് മറന്നു. മാഡം ഇത്രയും ദൂരം വന്നിട്ട് ഞാനൊരു ചായ പോലും തന്നില്ലല്ലോ. ഇപ്പൊ എടുക്കാം. ദീപ്തിയുടെ കൈകളിൽ വിനീത അകപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും വിനീത നമുക്ക് കിട്ടില്ല. ഇനി കിട്ടിയാലും ദീപ്തിയുടെ ഭീഷണി ഭയന്ന് അവൾ പഴയ സത്യം പറയില്ല. തന്റെ കരുണ കൊണ്ടൊന്ന് പറയാലോ. പിന്നല്ലാതെ വിളിക്കുന്നത് വിനീതയെ ചിലപ്പോ അവൻ കണ്ടെത്തി കാണാം. ഹലോ ജെകെ, വിനീതയെ താൻ ഇനിയെങ്കിലും കണ്ടെത്തിയോ? വിനീതയെ ഫ്ളാറ്റിൽ വെച്ച് ഞാൻ പിടികൂടിയതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആ ദീപ്തി വന്ന് അവളെ രക്ഷിച്ചു. അപ്പോ വിനീത ദീപ്തിയുടെ കയ്യിലായി എന്നർത്ഥം? എടാ ജെകെ, എടാ നീ ഒരാണല്ലടാ. ദീപ്തിയെ ഇടിച്ചിട്ട് വിനീതയെ തനിക്ക് തട്ടിക്കൊണ്ട് പോകാമായിരുന്നല്ലടാ. പറ്റുമായിരുന്നു, പക്ഷേ പെട്ടെന്ന് ആ ദീപ്തി കയറി വന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സാർ. അവരൊന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എങ്കിലും എടുക്കാമായിരുന്നല്ലടാ. നിനക്ക് അത് വെച്ച് ഒരു ന്യൂസ് കൊടുക്കാമായിരുന്നു. വിനീതയെ കാണാനായിട്ട് ദീപ്തി ലണ്ടനിൽ പോയി എന്ന് എന്ന് സ്ഥിരീകരിച്ച് ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാമായിരുന്നു. അപ്പോഴും അങ്ങനെ നോട്ടം ബ്രേക്കിംഗ് ന്യൂസാ? നിങ്ങൾ പേടിക്കാതെ, ഞാൻ അവൾ താമസിക്കുന്ന ഫ്ളാറ്റിന് മുമ്പിൽ തന്നെ ഉണ്ട്. രണ്ടിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഞാൻ. ഒരു കാരണവശാലും ഇനി വിനീത മിസ്സാവില്ല. വേണ്ടി വന്നാൽ ദീപ്തിയെ തീർക്കും ഞാൻ. എന്നിട്ട് വിനീതയെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യും. ഗുഡ്, എനിക്ക് നിന്നെ വിശ്വാസമാണ്. വിടരുതവരെ. തൽക്കാലം നീ അവർ ഇപ്പോഴുള്ള ഫ്ളാറ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഫോണിൽ അയച്ചു തരിക. ഞാൻ അത് വെച്ച് ഇവിടെ ചാനലിൽ ഒരു കളി കളിക്കും. അയക്കാം. അവരെ പിടികൂടിയ ശേഷം ആ ഫോട്ടോയും അയക്കാം. ഓക്കെ. ദീപ്തി അവിടെ എത്തി, വിനീത അവരുടെ കയ്യിലുമായി. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം വിനീത നമുക്ക് മിസ്സായില്ലെന്ന്. അതിനു മുമ്പ് ജെ കെ അയക്കുന്ന ഫോട്ടോ വെച്ച് ഇവിടെ നമുക്കൊരു കളി കളിക്കണം. ദീപ്തിയുടെ ചീട്ട് കീറുന്ന ഒരവസാനത്തെ ചാനൽ ചർച്ച. നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് പോകാം അല്ലേ? കോടതിയിൽ കീഴടങ്ങാം, നമുക്ക് ഒന്നിച്ച് ജയിലിൽ പോവാം.
നീ മനഃപൂർവ്വം അല്ല കുഞ്ഞിനെ കൊന്നത്. നിന്റെ അവസ്ഥ അറിയാമായിരുന്ന ഞാൻ അന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്തു. അതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കിടന്നോളാം, എനിക്ക് പേടിയില്ല. എന്തിനാ നീ വിഷമിക്കുന്ന? അല്പം മുൻപ് ഈ ഭാവം ആയിരുന്നില്ലല്ലോ. നിന്നെ നാട്ടിലെത്തിക്കാന്നും പറഞ്ഞ് വൻ തുക വാങ്ങിയിട്ടുണ്ട് ജെ.കെ. ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ അയാൾ നിന്നെ പൊക്കും. നേരെ എത്തിക്കുന്നത് കേരളത്തിൽ നിന്നെ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്കായിരിക്കും. അവര് നിന്നിൽ നിന്ന് നിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് ചാനലിലും കോടതിയിലും എത്തിക്കും. എന്റെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ നീ മൊഴി മാറ്റി പറയുമെന്ന് ഭയന്ന് നിന്നെ അവരങ്ങ് തീർക്കും. അവർക്ക് വേണ്ടത് നിന്റെ മൊഴി മാത്രമാണ്. നീ ജയിലിൽ കിടക്കണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധവും, എന്നെ ജയിലിൽ കിടത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ളൊരു തെളിവ് മാത്രമാണ് അവർക്ക് നീ. നീ കേരളത്തിലേക്ക് എത്തിയാൽ ജയിലിലേക്കല്ല വിനീത, മരണത്തിലേക്കാവും പോവുക. അതുകൊണ്ട് തന്നെ നീ കേരളത്തിലേക്ക് എത്തരുത്, സത്യം പറയരുത്. എന്നെ മാത്രമല്ല നിന്നെ രക്ഷിക്കാനും അത് ആവശ്യമാണ്. തൽക്കാലം മാഡം പറയുന്നത് അനുസരിക്കുന്നതാ ബുദ്ധി. തീരുമാനമെടുക്കാൻ ഇനി ആലോചിക്കേണ്ട കാര്യമുണ്ടോ? മാഡം പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷേ ഇവിടെ ഞാൻ സുരക്ഷിതയല്ലോ. ജെ.കെ എന്നെ പിടികൂടും. ഇവിടെ ജെ.കെക്ക് എത്താൻ കഴിയാത്തിടത്ത് ഞാൻ നിന്നെ താമസിപ്പിക്കാം. സുരക്ഷിതമായിട്ട് നിനക്ക് അവിടെ കഴിയാം. ഇവിടുത്തെ എംബസി ഓഫീസർ മിസ്റ്റർ ജോസഫ് അലക്സ് എന്റെ ഒരു കൊളീഗിന്റെ ഫ്രണ്ടാ. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് നിനക്കവിടെ താമസിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. ഞാനവിടെ കഴിയും, പക്ഷെ ഒരിക്കലും ഞാൻ വിനീതയാണെന്ന് സച്ചിൻ അറിയരുത്. ഇല്ല, സച്ചിന് മുൻപിൽ നീ ജെന്നിഫറാണ്. ഞാൻ നിന്നെ ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. എങ്കിൽ ഞാൻ മാഡം പറയുന്ന അനുസരിക്കാം. ഇവളവിടെ ഉദ്യോഗസ്ഥന്റെയും സംഘത്തിന്റെയും കസ്റ്റഡിയിലായിരിക്കും. ഒരിക്കലും സ്വതന്ത്രയായി പുറത്തേക്കിറങ്ങാൻ കഴിയില്ല. പ്രതികാരം ചെയ്യാനും കഴിയില്ല. അവരുടെ നിരീക്ഷണത്തിലായിരിക്കും എപ്പോഴും വിനീത. ജെ.കെ.ക്ക് വിനീതയെ കണ്ടെത്താനും കഴിയില്ല. ജെ.കെ.യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഇതാ വഴി. സാഹചര്യം വന്നാ അവിടുന്ന് പുറത്തു ചാടി പ്രതികാരം ചെയ്യുകയും ചെയ്യാം. സച്ചിൻ വരാൻ ലേറ്റ് ആവോ? അറിയില്ല മാഡം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ വന്നത് അറിയാത്തതുകൊണ്ട് അയാൾ തീർച്ചയായും വരും. നിന്നെ സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിച്ച് സച്ചിനുമായി ഞാൻ പോവും, എത്രയും പെട്ടെന്ന് തന്നെ. ഡാഡിയുടെ റിലീസിംഗ് അല്പം കൂടി വൈകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
താൻ എന്താ കരുതിയത്? ഇവിടെ സുഖിച്ച് കഴിയാന്നോ? ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി താൻ ഒളിച്ചിരുന്നാലും ഞാൻ തന്നെ തേടി വരും സച്ചിൻ. തന്നെ വിശ്വസിച്ചു എന്ന തെറ്റാ ഞാനും സൂര്യചേട്ടനും ചെയ്തത്. അതിനെന്റെ സൂര്യചേട്ടൻ ഇപ്പൊ ജയിലില്ല. എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാ മാഡം. ഞാൻ ഒരിക്കലും ചതിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. കൂടുതൽ ന്യായീകരണങ്ങളൊന്നും വേണ്ട. നാട്ടിലേക്ക് വരണം, കീഴടങ്ങണം എന്നൊക്കെ കരുതിയതാ ഞാൻ. ഡാഡി ഇവിടെ ജയിലിലാണല്ലോ, അദ്ദേഹത്തിന്റെ റിലീസിങ്ങിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ ഓർഡർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കേസ് വീണ്ടും മാറ്റിവെച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്താലേ എനിക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റൂ. സൂരജിനെ ചതിക്കാന്നുള്ളത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ സച്ചിൻ. എനിക്ക് വലുത് എന്റെ സൂരജേട്ടന്റെ റിലീസിംഗ്. അതിന് നിങ്ങൾ നാട്ടിലേക്ക് വന്നേ പറ്റൂ. തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് നിങ്ങൾ കോടതിയിൽ പറയണം. എന്റെ സൂരജേട്ടൻ നിരപരാധിയാണെന്നും എനിക്ക് എന്റെ സൂര്യചേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റൂ. നാളെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങും. അപ്പോൾ സച്ചിൻ എന്റെ കൂടെ ഉണ്ടാവണം. എനിക്കിപ്പോ വരാൻ പറ്റില്ല മാഡം. എനിക്കിപ്പോ വരാൻ പറ്റില്ല മാഡം. കുറച്ചുകൂടി സമയം എനിക്ക് തന്നേ പറ്റൂ. ഇല്ല, താൻ എന്റെ കൂടെ വന്നേ പറ്റൂ സച്ചിൻ. തന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഇത് വേറെ രാജ്യമാണ് മാഡം. ഇന്ത്യയിലെ നിയമമല്ല ഇവിടെ. പിന്നെ ഇവിടെ മാഡം വെറും ദീപ്തി, സൂരജിന്റെ ഭാര്യ. IPSഉം സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ അങ്ങ് കേരളത്തിലാണ്. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല മാഡം. തന്നെ കൊണ്ടുപോകാനാണ് ദീപ്തി ഇവിടെ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും ഞാൻ. താൻ ഉടക്കി നിൽക്കുന്ന സ്ഥിതിക്ക് എനിക്ക് അടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും. മാഡത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കോള് ചെയ്യാൻ പോവാ നാട്ടിലേക്ക്. ആ കോള് നാട്ടിലെത്തി നിമിഷങ്ങൾക്കകം താൻ ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവും. ഞാൻ പറയുന്ന ടൈമിൽ സച്ചിൻ എന്റെ കൂടെ നാട്ടിലേക്ക് വരും. സച്ചിൻ ഇവിടെ ഇല്ല. ഞാൻ പലതവണ പോലീസിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നത് സച്ചിനെ തേടി അല്ലല്ലോ അനുപമ. ഞാൻ വന്നത് അനുപമയെ അറസ്റ്റ് ചെയ്യാനാ. അനുപമ ഞങ്ങളോട് സഹകരിക്കണം. സർ, അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സേട്ടിന്റെ പണം വാങ്ങിയത് സച്ചിനായിരിക്കാം, പക്ഷേ താങ്കൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, നോമിനിയാണ്. സച്ചിൻ ചെയ്ത കുറ്റത്തിൽ താനും പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസില് അനുപമയും പ്രതിയാണ്. സാർ, എനിക്കൊന്നും അറിയില്ല. ആ പണം കണ്ടിട്ട് പോലും ഇല്ലാത്ത സൂരജ് അകത്തായ സ്ഥിതിക്ക് സച്ചിന്റെ ഭാര്യയെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ അനുപമേ. സാർ, എന്നൊന്ന് ഫോൺ ചെയ്യാൻ അനുവദിക്കണം. എനിക്ക് സച്ചിനൊന്ന് വിളിക്കണം. വിളിച്ചോളൂ, ലൗഡ് സ്പീക്കറിലിട്. ഞങ്ങളും കൂടെ കേൾക്കട്ടെ അവന്റെ സംസാരം. അനുപമയെ വിളിക്കുന്നേ.
സംസാരിക്ക. ഹലോ അനു. സച്ചിൻ, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരിക്കുക ഇവിടെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു സച്ചിൻ? സച്ചിന്റെ നോമിനി ഞാനാണ്. എനിക്കും കള്ളപ്പണ കേസിൽ പങ്കുണ്ടെന്നാ ഇവരൊക്കെ പറയുന്നേ. സച്ചിൻ എന്നെ രക്ഷിക്കണം. മാഡം, അനുവിനെ വെറുതെ വിടാൻ പറയണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ സച്ചിൻ. അവളെ പ്രതി ചേർത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മാഡം പ്ലീസ്, അനു ഒരു തെറ്റും ചെയ്തിട്ടില്ല. തന്റെ ഭാര്യയായതാണ് അവൾ ചെയ്ത തെറ്റ്. നാട്ടിൽ തട്ടിപ്പ് നടത്തിയിട്ട് താൻ ഇവിടെ വന്ന് സുഖിച്ച് കഴിയുന്നു. തന്റെ ഭാര്യ അനുഭവിക്കട്ടോ. സച്ചിൻ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവളെ പിടിച്ചാകത്തിടും. മാഡം, അവളെ ഒന്നും ചെയ്യരുത്. അവളൊരു പാവാണ്. ഞാൻ മാഡത്തിനൊപ്പം നാട്ടിലേക്ക് വരാം. ഉറപ്പാണല്ലോ അല്ലേ? ഷുവർ, ഞാൻ വരാം മാഡം. ഫോൺ സാബറിന് കൊടുക്ക. ഹലോ ദീപ്തി. ആ സാബർ, സച്ചിൻ എന്റെ കൂടെ നാട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തൽക്കാലം അനുപമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. പകരം രണ്ട് പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടണം. സച്ചിൻ കേരളത്തിൽ എത്തും വരെ അനുപമ നിരീക്ഷണത്തിലായിരിക്കണം. ശരി ദീപ്തി. ഓക്കെ ഓക്കെ സാബർ. താൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഏത് നിമിഷവും ഞാൻ തിരിച്ചു വരാം. ഒക്കെ തന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാ കിടക്കുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം സർ. സച്ചിൻ നാട്ടിലെത്തുന്നത് വരെ ഇവിടെ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം സർ. ദീപ്തി മാഡം ഡീറ്റെയിൽസ് വാങ്ങിയത് ലണ്ടനിൽ പോവാനാ. സച്ചിൻ കുടുങ്ങി. സച്ചിൻ അവിടുത്തെ ഇവിടുത്തെ നിയമത്തെ കുറിച്ചൊക്കെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ? മൂന്ന് ദിവസം ലണ്ടനിൽ തങ്ങാനായിരുന്നു എന്റെ പ്ലാൻ. അതിനുള്ളിൽ സച്ചിനെ കണ്ടെത്തണമായിരുന്നു. ഇത്ര എളുപ്പത്തിൽ ഇയാൾ എന്റെ കയ്യിലെത്തുമെന്ന് ഞാൻ കരുതിയില്ല. അത് ചിലപ്പോ ഒരു നിരപരാധിയുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ കൊണ്ടാവും. എപ്പോഴും അവസാനം വിജയിക്കുന്നത് സത്യമായിരിക്കുമല്ലോ സച്ചിൻ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നാളെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. അതിനിടയിൽ സച്ചിന് മനമാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയോട് അത്ര സ്നേഹം ഇല്ലാത്തവനല്ല സച്ചിൻ. ഞാൻ വരാം മാഡം. പക്ഷേ ഇവിടെ ഡാഡിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം. ഡാഡിയുടെ റിലീസിംഗ്, പിന്നെ ജെനിഫർ. ഞങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ജെനിഫർ കഴിയുന്നത്. ഡാഡിയുടെ പി ആണ്. മാത്രമല്ല, ഇവിടെ ഇവൾക്ക് ചെറിയ ഭീഷണിയൊക്കെ ഉണ്ട്. ഇവളുടെ ഹസ്ബൻഡിന്റെ ആൾക്കാർ ഇവളെ തേടി നടക്കുകയാണ്. നാട്ടിലും പ്രശ്നമുണ്ട് ഇവൾക്ക്. എങ്കിലും ഇപ്പൊ തോന്നുന്നു ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന്. ജെനിഫർ, താൻ കൂടെ നാട്ടിലേക്ക് വാ. സച്ചിൻ വരുന്നതിന് മുൻപ് ജെനിഫർ അവളുടെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. എല്ലാം എനിക്ക് മനസ്സിലായി. ജെന്നിഫറിന്റെ കാര്യത്തിൽ സച്ചിന് വിഷമമൊന്നും വേണ്ട. ജെന്നിഫറിനെ ഇവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്കതിന് സമ്മതമാണ് അല്ലെ ജെന്നിഫർ? സച്ചിൻ സർ, നാട്ടിൽ വന്ന ആൽബി എന്നെ കൊല്ലും. ഇപ്പം മാഡം പറഞ്ഞ സ്ഥലം അസുരക്ഷിതം. തൽക്കാലം ഞാൻ അവിടെ കഴിഞ്ഞോളാം. പിന്നെ സച്ചിന്റെ ഡാഡിയുടെ കാര്യം അതൊക്കെ നോക്കാൻ ഇവിടെ അഡ്വക്കേറ്റ്സ് കാണില്ല സച്ചിൻ.
മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധയുള്ള സച്ചിൻ എന്റെ സൂര്യചേട്ടന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല അല്ലേ? സോറി മാഡം. ജെന്നിഫർ, എടുക്കാനുള്ളവക്ക് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യൂ, ഞാൻ പുതിയ സ്ഥലത്ത് കൊണ്ടാക്കാം. ഞാൻ തിരികെ വരുന്നതുവരെ സച്ചിനോട് വെയിറ്റ് ചെയ്യണം. താൻ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനൊരു ബുദ്ധിയില്ലായ്മ സച്ചിൻ കാണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് സച്ചിൻ ഊഹിക്കാലോ അല്ലേ? വിനീത കേരളത്തിലെത്തി കുറ്റം ഏറ്റുപറഞ്ഞ ദീപ്തിമോൾ ജയിലിൽ പോണ്ടി വരും. അടുത്ത സസ്പെൻഷൻ അത് മതി. പ്രതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ചില്ലറ കുറ്റമൊന്നുമല്ല.